നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം വെട്ടിലായിരിക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കുമ്മനം രാജശേഖരനെ വെച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനായത് ബി ജെ പിക്ക് താൽക്കാലിക ആശ്വാസമെന്ന് രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ബി ജെ പിയിലും സംഘപരിവാറിലും ആദരണീയനായ കുമ്മനം രാജശേഖരൻ വിവാദങ്ങൾക്കിടെ എടുത്ത നിലപാട് ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ അസ്വാരസ്യങ്ങൾ മാറ്റി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചേക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. കുമ്മനം രാജശേഖരനെ ഇറക്കി പ്രതിരോധിച്ചത് ബി ജെ പിക്ക് താൽക്കാലിക ആശ്വാസം. ബി ജെ പി സംഘപരിവാറിന് വരെ വളരെ ക്രെഡിബിലിറ്റി ഉള്ള കുമ്മനം രാജശേഖരനെ പോലെ ഉള്ള ഒരാൾ അദ്ദേഹം വ്യക്തിപരമായി അഴിമതിക്കാരനാണെന്ന് ആരും പറയില്ല. കാശിൻ്റെ കാര്യത്തിലൊക്കെ അൾട്രാ നീറ്റായ സന്യാസി തുല്യനായ ഒരു വ്യക്തിയെ പ്രതിരോധത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞത് പാർട്ടിക്കുള്ളിൽ നൽകുക ഒരു യൂണിഫൈയിങ് മെസ്സേജായിരിക്കുമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതേസമയം കൊടകര കേസിൽ ബി ജെ പിക്ക് ശക്തമായി പ്രതിരോധിച്ചാണ് ഇന്നലെ കുമ്മനം രാജശേഖരൻ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചത്. കൊടകര കേസുമായി ബി ജെ പിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കുമ്മനം പറഞ്ഞു. കുറേ നാളുകളായി സി പി എമ്മും കോൺഗ്രസും മാധ്യമങ്ങളും ബി ജെ പിയെ കുത്തിക്കീറുകയാണെന്നും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും കുമ്മനം പറഞ്ഞു. കുമ്മനത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, അതായത് കൊടകര കേസിലെ പ്രതികൾ സി പി ഐയും സി പി ഐ പ്രവർത്തകനാണ്. ധർമ്മരാജനെ ഫോണിൽ ബന്ധപ്പെട്ടവരെയാണ് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ കേസിൽ അറസ്റ്റിലായവരുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നില്ല. സി പി ഐയുടെ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ളവരാണ് പ്രതികൾ. ബി ജെ പിയെ അവഹേളിക്കാനും ഒറ്റപ്പെടുത്തി നശിപ്പിക്കാനുമാണ് സി പി ഐ എം ശ്രമിക്കുന്നത്. പാർട്ടിയെ പൊതുസമൂഹത്തിൽ പരിഹാസ്യ പാത്രമാക്കി മാറ്റാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും വിലപ്പോവില്ല. പാർട്ടി ഒറ്റക്കെട്ടാണ്. നേതാക്കന്മാരെ ആക്രമിച്ച് അപകീർത്തിപ്പെടുത്തി ബി ജെ പിയെ നശിപ്പിക്കാമെന്ന് കരുതേണ്ട. മാധ്യമ വിചാരണ ബി ജെ പി അതിജീവിക്കും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ബി ജെ പിയെ ഒഴിക്കാനുള്ള കരുനീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് കുമ്മനം പറഞ്ഞത്. അതേസമയം ഇന്നലെ നടന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ചയുണ്ടായെന്ന് പി കെ കൃഷ്ണദാസ് പക്ഷം ആരോപിച്ചിരുന്നു. കൂട്ടായ ചർച്ചകളൊന്നും നടന്നില്ല. ഒരു വിഭാഗം നേതാക്കളെ മാറ്റി നിർത്തി. കേന്ദ്രമന്ത്രിയും അധ്യക്ഷനും സംഘടനാ സെക്രട്ടറിയും ചേർന്നാണ് തീരുമാനങ്ങളെടുത്തത്. സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടിയിൽ സമഗ്രമായ അടിച്ചുപണി ആവശ്യമാണ്. കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ളവ പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉൾപ്പെടെ കൈകാര്യം ചെയ്തത് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണെന്നും കൃഷ്ണദാസ് പക്ഷം ആരോപിച്ചിരുന്നു. പ്രതികളെ വിട്ട് പരാതിക്കാരനെതിരെയാണ് അന്വേഷണമെന്നാണ് വി മുരളീധരൻ കുറ്റപ്പെടുത്തിയത്. മകളിലേക്ക് അന്വേഷണം എത്തില്ലെന്നും കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയിലും കൊടകര കുഴൽപ്പണ കേസിലുമുള്ള വിവാദങ്ങളും ഉയർന്നത് രൂക്ഷമായ ഭിന്നത പുറത്തു കാണിക്കാതെയായിരുന്നു എന്നാൽ കൊച്ചിയിൽ ബി ജെ പി നേതൃത്വ മാധ്യമങ്ങളെ കണ്ടത്. സുരേന്ദ്രൻ പക്ഷത്തിനൊപ്പം എതിർപക്ഷത്തുള്ള പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും എല്ലാം ഉണ്ടായിരുന്നു. സംസ്ഥാന അധ്യക്ഷനൊപ്പം മൂന്ന് മുൻ അധ്യക്ഷന്മാർ ഒരുമിച്ചാണ് മാധ്യമങ്ങളെ കണ്ടത്. കേസിൽ പരാതിക്കാരനായ ധർമ്മരാജന്റെ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചുള്ള അന്വേഷണം മാത്രമാണ് നടക്കുന്നതെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തിയിരുന്നു. വാദിക്കെതിരായ അന്വേഷണം കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഇഡി കേസെടുക്കുന്നതിന് ചില കടമ്പകളുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞിരുന്നു. ഒടുവിൽ സംസാരിച്ച കെ സുരേന്ദ്രൻ തനിക്കെതിരെ 300 കേസുകളുണ്ടെന്നും ഇനിയും വരുമെന്നും ആണ് പറഞ്ഞത്.